നീ പോയിട്ട് വേടാ. ആ ഇതെന്തുട്രത്? ഇതൊരു തരം സന്തൂറിന്റെ പരസ്യം പോലെയല്ലോ. മോളെ പറഞ്ഞ കേൾക്ക്, ഇവിടെ ഒരു കാര്യം ഭയങ്കര കുറുമ്പാ. ആരാ? രാജുവേട്ടന്റെ വീട്. ഇതതിന് രാജുവേട്ടന്റെ വീടല്ലല്ലോ. സോറി. വണ്ടി എടുക്ക് അരവി, വിട്ട് കളയട. അളീത്തേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, ഇപ്പോഴത്തെ കാമുകിമാരുടെ ഒരു തരം ട്രെൻഡാണ്. എന്നാലും കല്യാണി നിന്നോട് ഇത് ചെയ്യുന്ന കരുതില്ല. നിർത്തല, അവള് തേച്ചു എന്ന് കരുതി എനിക്കൊരു മൈ. ഡിക്സാ, ഇനി നമ്മളെങ്ങടാ? നേരെ വണ്ടി പുത്തൂർക്ക് വിടറാ. പുത്തൂർക്കാ? പുത്തൂർ ഷാപ്പിലെ കള്ള് സൂപ്പറാട്ടാ. കള്ളടിക്കാനല്ലടാ, അവിടെയാ സതീശിന്റെ വീട്. അവിടെ നസീറുണ്ട്. ഏത് നസീർ? അനുജന് പ്രണയം, പണി കിട്ടിയത് ചേട്ടന്. അവൻ ഞങ്ങളുടെ കൂടെ ജയിലുണ്ടായിരുന്ന പാവം. നാളെ രാവിലെ തന്നെ എന്റെ അനിയനെ ഒന്ന് പോയി കാണണം. അവൻ പുത്തൂരുള്ള എന്റെ ചങ്ങാതി സതീഷിന്റെ വീട്ടിലുണ്ട്. കൊള്ളാലോ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പണി അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. നീയാള് മുത്തട്ടാ, മുത്ത്. നീ ആദ്യം ഒഴിക്കടാ, ദാഹിച്ചു വരഞ്ഞു വരാ. 8 വർഷത്തെ ദാഹാണ് ഇത്. മൊത്തം അങ്ങോട്ട് തീർത്തോടെ നീ ഓടെ. നാളെ മുതലേ വേറെ പണിയുള്ളതാ പണി. സതീഷേട്ടൻ, ഞാൻ സലീമിന്റെ ക്ലാസ്മേറ്റാ. ഞങ്ങള് സലീമിന്റെ ജയിൽ മാച്ചാ. നീ അടിക്കില്ലേ? ഇക്കറിയില്ല, രണ്ടെണ്ണം പൂശുന്ന്. നിർബന്ധിക്കണ്ട, ഇത് അമൃതെന്നല്ലോ. സതീഷേട്ടാ എങ്ങനെയാ വീശോ? പിന്നെ നന്നായിട്ട് വീശും. എന്നാ നമുക്ക് ആ തുടങ്ങിയാലോ. പിന്നെന്താ തുടങ്ങാലോ. ഇന്ന് എനിക്ക് ബോധം പോണവരടിക്കണം. ബോധമുണ്ടെങ്കിലല്ലേ നിനക്കത് പോവുള്ളൂ. പോടാ. ഗിരി, ഇവിടെ ഷമീർക്ക് പോടിയുണ്ട്. അയാള് കാരണം നമ്മൾ ഉള്ളിൽ പോയത്. എന്നിട്ട് അയാള് നമ്മളെ തിരിഞ്ഞു നോക്കിയ നാറി. നിങ്ങള് ജയിലിൽ പോയപ്പോ ഷമീർക്ക് കടടച്ച് മുങ്ങി. ഒന്ന് രണ്ട് തവണ മണിസ്വാമി ഷമീർ ഖാൻ അന്വേഷിച്ച് വന്നിരുന്നു. അയാളിനി മണിസ്വാമി തീർത്താണോ? നമുക്ക് നല്ല പണി വരും കേട്ടോ, നീ മനസ്സിലാക്കണം. ലാക്കി ലാക്കാം ലാക്കണം. ഇനി ഒരു നല്ല ജീവിതം എനിക്ക് വേണ്ടത്. ഒരു നല്ല പെണ്ണിനെയൊക്കെ കെട്ടി സുഖമായിട്ട് കഴിയണം. എനിക്ക് വേണ്ടിയും ഒരു സുന്ദരി ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടാവില്ലേ?
ജനിച്ചന്റെ സത്യം ആ അതല്ലേ കൊടകര ശാന്ത ഡാനസീറെ നിന്റെയൊക്കെ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അനിയന് വെച്ച കെണിയില് ചേട്ടനാ വീണത്. എന്നാലും നിന്നോട് ചോദിക്ക, നിനക്ക് വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നീ പറ. ഇന്നസീർന്ന് പേരിട്ടിട്ട് വീണത കൊള്ളി കളിക്കില്ലേട്ടാ. എടാ കാര്യങ്ങൾ വിശദമായിട്ട് പറ, ചേട്ടന്മാര് കേക്കട്ടേന്ന്. നിസീർക്കാൻ്റെ ഓട്ടോ എടുക്കാൻ ഞാൻ ടൗണിൽ ഓടിക്കാറുണ്ട്. അവിടെ വെച്ചാ എൻ്റെ പഴയ ഫ്രണ്ട് വീണയെ ഞാൻ കണ്ടുമുട്ടി. അങ്ങനെ കണ്ടു കണ്ട് സൗഹൃദമായി, പിന്നീടത് മൂത്തുമൂത്ത് പ്രേമായി. ഈ കഥയില് വില്ലന്മാരാരുല്ലടാ. വന്നു, വന്നത് കണ്ണപ്പനായി. ആരപ്പീ കണ്ണപ്പൻ? കരിമ്പാറ കണ്ണപ്പൻ. ഗുണ്ടേണോ? ഒരു ഉളപ്പേര്. അന്ന് എന്താ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓടിപ്പിക്കുന്നോ അടിക്കല്ലേ മണ്ണാങ്കട്ടു പറഞ്ഞ് നടന്നില്ല നായിന്റെ മോനെ.